ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയറും കൂടി ചെയ്യണം. അപ്പോൾ ഇത് ബോൺലെസ് ചിക്കൻ്റെ ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദ മാവ് എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, കുറച്ച് ചില്ലി പൗഡർ കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ മാവ് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ 250 ഗ്രാം തൊട്ട് 300 ഗ്രാം വരെയുള്ള എല്ലില്ലാതെ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 കോഴിമുട്ട ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫസ്റ്റ് ബാച്ച് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബാച്ചാണിത്. ഇതും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് 2-3 വെളുത്തുള്ളി അരിഞ്ഞു വെക്കുക, കുറച്ച് ഇഞ്ചി, 1 പച്ചമുളക്, 1 സ്മോൾ സൈസുള്ള 1 സവാള, ഇത്രയും അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ല. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ചില്ലി സോസും, 1/2 ടീസ്പൂണോളം സോയാ സോസും, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇവ നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നല്ലതായിട്ട് കുറുകി വരും. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ചിക്കനിലേക്കെല്ലാം ഈ ഒരു ഗ്രേവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നതിൻ്റെയാണ് ഈ ഒരു രീതിയിലായി. അപ്പം ലാസ്റ്റ് നമ്മുടെ ഫൈനലായിട്ട് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.